ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ പാഠഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മലയാളത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടേതായ ആശയങ്ങൾ വ്യക്തമാക്കാനുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ഇപ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് അനുകൂലിക്കാം അല്ലെങ്കിൽ അനുകൂലിക്കാതിരിക്കാം അല്ലെങ്കിൽ അനുകൂലിക്കുന്നതിനാണ് ശരി മാർക്ക് എന്നോ അല്ലാത്തതിന് മാർക്കില്ല എന്നോ എ പി ജെ അബ്ദുൽ കലാം ആ ദൗത്യം പരാജയപ്പെട്ട ഭാഗത്ത് കമ്പ്യൂട്ടറിൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം വിക്ഷേപണം നടത്തി അത് പരാജയപ്പെട്ടല്ലോ അപ്പം അതിനോട് നിങ്ങൾ യോജിക്കുന്നു എന്ന് ചോദിച്ചാൽ യോജിച്ച കുട്ടികൾ മാത്രമല്ല ശരി അല്ലെങ്കിൽ യോജിക്കാത്തവരല്ല ശരി നിങ്ങളുടെ അഭിപ്രായത്തിനെയാണ് അവിടെ വിലയിടുന്നത് ഇപ്പം എന്തുകൊണ്ട് യോജിക്കുന്നു ശരിയാണ് മുതിർന്നവരോടൊക്കെ തിരക്കിയിട്ടാണ് അദ്ദേഹം ആ പ്രവർത്തനം ചെയ്തത് നമ്മളാണെങ്കിലും ആദ്യത്തെ ആ ഒരു സാഹചര്യത്തിൽ അനുഭവ അനുഭവസമ്പത്ത് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ മുതിർന്നവർ പറയുന്നതാണ് കേൾക്കുന്നത് അതിനാണ് മാർക്ക് ഇനി യോജിക്കാത്തവരോ അപ്പം അത്രയും ഒരു സിറ്റുവേഷനിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനിൽ കമ്പ്യൂട്ടറിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചു ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ പലതവണ ചിന്തിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവൂ ഇപ്പം എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ അങ്ങനെ മുന്നറിയിപ്പ് തന്നത് എന്ന് തിരക്കാൻ ആരും മെനക്കിട്ടില്ല അവിടെയാണ് മാർക്ക് നമ്മൾ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ പ്രതികൂലിക്കുകയോ ചെയ്യാം പക്ഷെ നമ്മുടെ അന്യായം എന്താണ് അതിനുള്ള കാരണം നമ്മൾ വിശദീകരിക്കുന്നത് അതാണ് നമുക്കറിയേണ്ടത് നിങ്ങളുടെ ഭാഷയിൽ അതുകൊണ്ടാണ് മലയാളത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ കൂടുതലായി തരുന്നത് അതിന് ഞാൻ ആര് ഒരു കുട്ടിയും അത് എഴുതുമ്പോൾ ഞാനത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്നല്ല പറയുന്നത് അതിന് നിങ്ങൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാത്രമാണ് തിരുത്തിത്തരുന്നത് അല്ലാതെ നിങ്ങളുടെ അഭിപ്രായം ശരിയാണോ തെറ്റാണോ എന്ന് ഒരിക്കലും വിലയിരുത്തില്ല നിങ്ങൾ എന്താണ് എന്താണതിന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതാണ് നിങ്ങളുടെ ഉത്തരം അപ്പോൾ ആ ഒരു സിസ്റ്റം ആയതുകൊണ്ട് പല കുട്ടികളും മലയാളത്തിൻ്റെ വർക്കിടാൻ പിന്നോട്ടാണ് പ്രത്യേകിച്ചും പഠിപ്പിക്കുന്ന പാഠഭാഗം വായിച്ച് വോയിസ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര കുട്ടികളാണ് വോയിസ് ഇടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ നിന്നും രണ്ട് കുട്ടികളാണ് വോയിസ് ഇട്ടത് എന്താ പാഠഭാഗം വായിച്ചതല്ലേ അല്ലെങ്കിൽ അത് ഒന്ന് രണ്ട് തവണ കേട്ട് ഒന്ന് വായിച്ചൂടെ തെറ്റു വരുന്നെങ്കിൽ തെറ്റിക്കോട്ടെ ഒന്നോ രണ്ടോ ക്ലാസ്സുകളിലായി അത് വായിക്കുമ്പോഴല്ലേ അത് പഠിക്കാൻ സാധിക്കൂ തെറ്റുമെന്ന് വിചാരിച്ച് നമ്മളത് വായിക്കാതിരുന്നാൽ പിന്നെ എപ്പോഴാണ് പഠിക്കുന്നത് നിങ്ങളുടേതായ ഈണത്തിൽ ആരും നമ്മൾ സംഗീതത്തിൻ്റെ സ്വരമോ അല്ലെങ്കിൽ സ്ഥാനമോ അല്ലെങ്കിൽ ഏറ്റക്കുറിച്ചിലോ ഒന്നുമല്ല നോക്കി മാർക്കിടുന്നത് ഒരു കവിത കിട്ടിയാൽ അതൊരു ഈണത്തിൽ വായിക്കുക അത് നമുക്കറിയാവുന്ന ഈണത്തിൽ അതിനപ്പുറത്തോട്ട് നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു കവിത കിട്ടിയാൽ നിങ്ങളുടേതായ രീതിയിൽ ഈണമില്ലെങ്കിൽ അതിനൊരു ഒന്ന് വായിച്ചെങ്കിലും ഇടാമല്ലോ പലരും ഈ മലയാള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല പല കുട്ടികളുടെയും വർക്കുകൾ കാണാൻ കൂടിയില്ല അതുകൊണ്ടാണ് ക്ലാസ്സിന് മുമ്പ് ഞാൻ ഇത്രയും പറഞ്ഞത് നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ഉള്ളൂർ എസ് പരമേശ്വരിയരുടെ മഞ്ഞുതുള്ളി എന്ന കവിതാ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കുറച്ച് വരികൾ നമ്മൾ വിശദീകരിച്ചു എന്തൊക്കെയാണത് എന്താണ് കവി മഞ്ഞുതുള്ളികളോട് ആവശ്യപ്പെടുന്നത് പോകരുതെന്ന് എങ്ങോട്ട് പോകരുതെന്ന് ാഗത്തേക്ക് സ്വർഗത്തേക്ക് പോകരുത് ഞങ്ങളെ ഉപേക്ഷിച്ച് സ്വർഗത്തേക്ക് തിരികെ പോകരുതേ എന്താണ് കാരണം പുല്ലുകൾ റാണിമാരെ പോലെ വിലസുകയാണ് രത്നക്കല്ല് പതിച്ച കിരീടം ചൂടി പുല്ലുകൾ റാണിമാരെ പോലെ മിന്നുകയാണ് പുഷ്പങ്ങളോ അവർ ആ സന്തോഷം കൊണ്ട് പുഞ്ചിരിയും ആനന്ദബാഷ്പവും സന്തോഷ കണ്ണീരും ില്ക്കുകയാണ് ഭൂമിയിലുള്ള ഈ പുല്ലുകളോടും പൂക്കളോടും ഒക്കെ ഇത്രക്ക് അലവ് മറ്റാർക്കും ഇല്ല എന്നാണ് കവി പറയുന്നത് രാത്രിയിൽ ഇങ്ങനെ വന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങളാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കന്തളങ്ങൾ മുകുളങ്ങൾ അല്ലെങ്കിൽ നാമ്പുകൾ അത്രയ്ക്ക് നിങ്ങൾ ശ്വേതങ്ങളാണ് അത്രയ്ക്ക് ശീതങ്ങളാണ് അത്രമേൽ ഭൂതങ്ങളുമാണ് വെളുത്തതാണ് തണുപ്പുള്ളവയാണ് കുളിർമയുള്ളവയാണ് ശുദ്ധമായതാണ് നല്ല വിശുദ്ധി ഉള്ളതാണ് കണ്ണിന് അത്രയ്ക്ക് വിശുദ്ധി നൽകുന്ന കുളിർമ നൽകുന്ന കാഴ്ചയാണിത് ഇനി എന്താണ് പറയുന്നത് എന്തിത്ര പെട്ടെന്ന് പോകുന്നു ഞങ്ങൾക്കു വന്ധ്യങ്ങളാക്കല്ലേ കണ്മിഴികൾ അത്രമേൽ ശേതങ്ങൾ അത്രമേൽ ശീതങ്ങൾ അത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം എന്തി പെട്ടെന്ന് പോകുന്നു എന്നിട്ടെന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൺമിഴികൾ വന്ധ്യങ്ങളാക്കല്ലേ വന്ധ്യം ഫലമില്ലാത്തത് ഞങ്ങളുടെ കണ്ണിന് ഫലമില്ലാത്തതാക്കി തീർക്കി തീർത്തിട്ട് നിങ്ങൾ പെട്ടെന്ന് എന്താണിങ്ങനെ പോകുന്നത് എന്താണ് കണ്ണിന് ഫലമില്ലാതാവുക നല്ല കാഴ്ച കണ്ണിന് ഫലം കിട്ടുന്നത് എപ്പോഴാണ് നല്ല കാഴ്ചകൾ ലഭിക്കുമ്പോഴാണ് അപ്പൊ ആ കാഴ്ചകൾ നഷ്ടപ്പെടുമ്പോൾ കണ്ണിന് ഫലമില്ലാതായി മാറുകയാണ് ഞങ്ങളുടെ കണ്മിഴികളെ വന്തികളാക്കിക്കൊണ്ട് എന്താണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോകുന്നത് നിദ്രയിലാണ്ടുപോയി രാവെല്ലാം രാവെല്ലാം രാത്രിയിലെല്ലാം ഉറങ്ങിപ്പോയി നിദ്രയിലാണ്ടുപോയി തന്മൂലം അതുമൂലം ഒത്തില്ല നേരത്തെ വന്നു ചേരാൻ കുറച്ചുകൂടി നേരത്തേ വരണമെന്നുണ്ടായിരുന്നു ഈ മനോഹരമായ കാഴ്ച ആസ്വദിക്കുവാൻ കുറച്ചു നേരത്തേ എണീറ്റ് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് അല്പം താമസിച്ചത് നിദ്രയിലാണ്ടുപോയി രാവെല്ലാം രാത്രിയിലെല്ലാം നിദ്രയിലാണ്ടുപോയി തന്മൂലം അതുമൂലം ഒത്തിൽ നേരത്തെ വന്നു ചേരാൻ കുറച്ചുകൂടി നേരത്തെ വന്നു ചേരാൻ അതുകൊണ്ട് സാധിച്ചില്ല ആദിത്യം നൽകുവാൻ വൈകിയതോർത്തുള്ളിൽ ആദിയുണ്ട് ഏറ്റവും ഇപ്പോഴുതോ നിങ്ങളെ സൽക്കരിക്കുവാൻ വൈകിയല്ലോ നിങ്ങളെ വന്ന് സ്വാഗതം ചെയ്യാൻ ആദിത്യം അരുളാൻ അല്പം താമസിച്ചല്ലോ എന്ന് ഓർത്ത് ഇപ്പോഴും മനസ്സിൽ ആദിയുണ്ട് വിഷമം ആദി എന്താണ് ദുഃഖം വിഷമം അത് ഞാൻ ഉറങ്ങിപ്പോയി രാത്രിയിൽ അതുകൊണ്ടാണ് അല്പം താമസിച്ചത് അത് ഓർത്തിന അതോർത്ത് എന്റെ ഉള്ളിൽ ഇപ്പോഴും വളരെ വിഷമമാണ് ആദിയാണ് ആഗതർ ഞങ്ങളാ അർഘ്യങ്ങൾ നിങ്ങളായി ആതിഥേയങ്ങളായി പുല്ലും പോവും ഇപ്പോൾ ഞങ്ങളാണ് ആഗതർ ഞങ്ങൾ ആരാണ് ആഗതർ വന്നു ചേർന്നവരാണ് അർഖ്യങ്ങളാണ് നിങ്ങൾ എന്താണ് അർഖ്യങ്ങൾ പൂജയ്ക്കുള്ള ജലം അതാണ് നിങ്ങൾ നിങ്ങളാണ് ഇപ്പോൾ പൂജാജലം ജലം പുല്ലും പോവും ഇപ്പൊ ഞങ്ങൾ ആഗതരും പുല്ലും പൂവും ആതിഥേയരും പൂജിക്കുവാനായുള്ള ദ്രവ്യം നിങ്ങളുമാണ് ചൂഴവേ നിങ്ങൾ തൻ സ്വച്ഛമാം മെയ്യൊളി ഏഴു നിറങ്ങളിൽ വീശിടുന്നു ചൂഴവേ എന്ന് പറഞ്ഞാൽ വളയുക ചുറ്റുക എന്നാണ് അർത്ഥം നിങ്ങൾ തൻ നിങ്ങളുടെ സ്വച്ഛമാം ശുദ്ധമായ മെയ്യൊളി മെയ്യന്റെ ഒളി ശരീരത്തിന്റെ ഭംഗി ശരീരഭംഗി നിറങ്ങളിലാണ് ഇവിടൊക്കെ വീശുന്നത് ഇവിടെ ചുറ്റു വീശുകയാണ് നിങ്ങളുടെ ശുദ്ധമായ ശരീര സൗന്ദര്യം ഏഴു നിറങ്ങളിൽ ഞങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വീശുകയാണ് ചൂഴവേ ചുറ്റി വീശുകയാണ് എങ്ങനെ ഏഴു നിറങ്ങളിൽ എങ്ങനെയുള്ള ശരീരഭംഗി സ്വച്ഛമായ ശരീരഭംഗി സ്വച്ഛമാം മെയ്യുളി ഈ നറു ഈ മഴത്തുള്ളികളെ കവി ഉപമിക്കുകയാണ് നാറുമുത്തുകൾ ഈ നറു മുത്തുകൾ ഏതൊരു ദേവത ഏത് ദേവതയാണ് വാനിൽ നിന്നിങ്ങനെ വാരി തൂകി വാനിൽ നിന്നും ആകാശത്തിൽ നിന്നും ഏത് ദേവതയാണ് ഇങ്ങനെ ഈ നറുമുത്തുകൾ വാരി വിതറിയത് വാരി തൂകിയത് ഈ മഞ്ചു പൂഷകൾ ഏതൊരു വിൺമങ്ക മഞ്ജു എന്നാൽ മനോഹരം എന്നാണ് അർത്ഥം മഞ്ജു പൂഷകൾ മനോഹരമായ പൂഷകൾ അലങ്കാരങ്ങൾ മനോഹരമായ അലങ്കാരങ്ങൾ ഏതൊരു വിൺമങ്കയാണ് വിൺ വിണ്ണിലെ മങ്ക ആകാശത്തെ സ്ത്രീ അതായത് ദേവസ്ത്രീ വിൺമങ്ക എന്നാൽ ദേവസ്ത്രീ എന്നാണ് അർത്ഥം ഏത് ദേവസ്ത്രീയാണ് ഇത്രയും മനോഹരമായ അലങ്കാരങ്ങൾ ഭൂമിക്ക് പുത്തനായി കോർത്തു ചാർത്തിയത് ഭൂമിക്ക് ഈ ഇത്രയും മനോഹരമായ അലങ്കാരങ്ങൾ കോർത്തു ചാർത്തിയത് ഏത് ദേവസ്ത്രീയാണ് ആരാണ് ആകാശത്ത് നിന്ന് ഈ നറുമുത്തുകൾ ഭൂമിയിലേക്ക് വാരി വിതറിയത് മഞ്ഞുതുള്ളികളാകുന്ന നറുമുത്തുകൾ ഏത് ദേവസ്ത്രീയാണ് ഭൂമിയെ ഇത്രത്തോളം മഞ്ജു പൂഷകൾ കൊണ്ട് സുന്ദരിയാക്കിയത് അലങ്കരിച്ചിരിക്കുന്നത് കണ്ണിനാൽ ഈ നിധി കാണുവോർക്കെന്തിനോ കണ്ണുകൊണ്ട് ഈ നിധി ഏത് നിധി മഴത്തുള്ളികൾ ഭൂമിയെ അലങ്കരിച്ചിരിക്കുന്ന ആ കാഴ്ച കണ്ണുകൊണ്ട് കാണുന്നവർക്ക് എന്തിനാണ് കിന്നരനാഥൻ തൻ ഛുദ്രവിത്തം കിന്നരനാഥൻ കുബേരനെയാണ് ഉദ്ദേശിക്കുന്നത് കുബേരന്റെ ഛുദ്രവിത്തം ഛുദ്രം എന്ന പദത്തിനർത്ഥം നീചം എന്നുമുണ്ട് അല്പം എന്നുമുണ്ട് ഇവിടെ അല്പം എന്നർത്ഥത്തിലാണ് കുബേരന്റെ തന്നെ ധനം എന്താണ് അല്പധനമാണ് ഇതുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അതെന്തിനാണ് കുബേരന്റെ ഈ നീചമായ വിത്തം വിത്തം ധനം കുബേരന്റെ ക്ഷുദ്രവിത്തം ക്ഷുദ്രവിത്തം എന്നാൽ നീജമായ ധനം അല്ലെങ്കിൽ അല്പധനം എന്തിനാണ് അതിനേക്കായി എത്രയോ മഹത്തരമായ കാഴ്ചയാണ് ഭൂമിയിൽ ഈ വന്ന് കൂടിയിരിക്കുന്നത് ഏത് രൂപത്തിൽ മഞ്ഞുതുള്ളികളായി മഞ്ഞുതുള്ളികളെക്കാവ ഇവിടെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് പുല്ലുകളിൽ മഞ്ഞുതുള്ളി വന്നിരിക്കുമ്പോൾ പുല്ലുകൾ റാണിമാരെ പോലെ എങ്ങനെയുള്ള റാണിമാരെ പോലെ തലയിൽ രത്നക്കല്ലു പതിച്ച റാണിമാരെ പോലെയാണ് ഇത് കണ്ട് പൂക്കൾ സന്തോഷം കൊണ്ട് ആനന്ദാശ്രു പൊഴിക്കുന്നു അല്ലേ പിന്നെന്താണ് പറഞ്ഞത് ഞങ്ങൾ വന്നു ചേർന്നവർക്ക് നിങ്ങളെ അതിഥികളാരാണ് പുല്ലുകളും പൂക്കളും അതിഥികളെ സൽക്കരിക്കുവാനുള്ള പൂജിക്കുവാനുള്ള പൂജാദ്രവ്യമാണ് നറുമുത്തുകൾ വാനിൽ നിന്നും ഏതോ ദേവത വാരി തൂകിയതാണ് മഴത്തുള്ളികളുടെ രൂപത്തിൽ ഏതോ ദേവസ്ത്രീ ഭൂമിയെ മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് ഈ മഞ്ഞുതുള്ളികളാകുന്ന മുത്തുകൾ ചേർത്ത ആഭരണങ്ങൾ കൊണ്ട് ഭൂമിയെ അലങ്കരിച്ചിരിക്കുകയാണ് ഇപ്രകാരമാണ് കവി മഞ്ഞുതുള്ളിയുടെ ഭംഗി വർണ്ണിക്കുന്നത് മഞ്ഞുതുള്ളിയുടെ ശരീരത്തിന് ഏഴു നിറങ്ങൾ നൽകിയതായി ആരായിരിക്കും മഞ്ഞുതുള്ളിയിൽ എപ്പോഴാണ് ഏഴു നിറങ്ങൾ പ്രത്യക്ഷമാകുന്നത് പ്രഭാതത്തിൽ സൂര്യന്റെ പൊൻകിരണങ്ങൾ പതിക്കുമ്പോഴാണ് മഞ്ഞുതുള്ളികൾ ഏഴു നിറങ്ങളിൽ ശോഭിക്കുന്നത് അതുകൊണ്ടാണ് മഞ്ഞുതുള്ളിയുടെ ശരീരത്തിന് ഏഴു നിറങ്ങളുടെ ഭംഗിയുണ്ടെന്ന് കവി പറയുന്നത് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള പദപരിചയം കുറെ വാക്കുകൾ അർത്ഥം ഊഹിച്ചെഴുതാനുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു അപ്പൊ ഈ കവിത വിശകലനം ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പദത്തിന്റെ അർത്ഥം മനസ്സിലേക്ക് കാണും അപ്പൊ നിങ്ങൾ ഊഹിച്ചെഴുതിയ അർത്ഥം ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യുക തെറ്റിയ പദങ്ങൾക്ക് ശരിയായ സമാന പദം എടുത്ത് കണ്ടെത്താം എഴുതാം എന്ന പ്രവർത്തനം നോക്കൂ പുലരി തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം മറ്റു രണ്ടു വരികളാണ് സൂര്യാംശോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ ഇതുപോലെ മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യം പരാമർശിക്കുന്ന രണ്ടു സന്ദർഭങ്ങൾ കവിതയിൽ നിന്നും നിങ്ങൾ കണ്ടെത്തണം മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യം പരാമർശിക്കുന്ന ഒരുപാട് വരികൾ നമ്മുടെ കവിതയിലുണ്ട് ഏതെങ്കിലും രണ്ടു വരികൾ തിരഞ്ഞെടുത്ത് ബുക്കിൽ എഴുതണം വിശകലനം ചെയ്യാം എന്ന പ്രവർത്തനം നോക്കൂ മഞ്ഞുതുള്ളികൾ പോകുന്നതോടെ കാഴ്ച നഷ്ടപ്പെടും എന്ന് പറയാൻ കാരണം എന്തായിരിക്കാം കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പെട്ടെന്ന് പോകരുത് ഞങ്ങളുടെ കണ്ണിന് ഫലമില്ലാതാകും എന്ന് കവി പറയുന്നത് പറയുന്നുണ്ട് എന്താകാം അതിന് കാരണം അതും ഇന്നത്തെ പ്രവർത്തനമായി എഴുതുക ശബ്ദഭംഗി ഭംഗി അത്രമേൽ ശ്വേതങ്ങൾ അത്രമേൽ ശീതങ്ങൾ അത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം ഇവിടെ അടിവരയിട്ട പദങ്ങൾ ഏതാണ് ശ്വേതം ശീതം പൂതം എന്താണ് ഇവയുടെ പ്രത്യേകത ഇവിടെ അക്ഷരങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു നമ്മൾ മുൻ പാഠഭാഗങ്ങളിലും ഇതുപോലെ അക്ഷരം ആവർത്തിച്ചു വരുന്ന വരികൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രയോഗ ഭംഗിയാണെന്ന് നമ്മൾ നേത്തെയും പറഞ്ഞിട്ടുള്ളതാണ് മയൻറെ മായാജാലം അതുപോലെ ഒരു ചിത്രം എന്ന കവിതയിലെല്ലാം നമ്മൾ ഇതിന് സമാനമായി അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന വരികൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുമായി താരതമ്യം ചെയ്ത് എടുത്ത് എഴുതണം നീതു കാൺ കൊരാൺ കുഞ്ഞിതാ തൻകുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെക്കാലയിൽ കറന്നിടും അമ്മൻ മെയ്യൻ വലം വശം ചാരി നിൽപ്പു ഇനി മയന്റെ മായാജാലത്തിലോ കോടാലി കൈയിൽ എടുത്തു മെല്ലെ തഞ്ചത്തിൽ കോടാതെ തഞ്ചത്തിൽ താണുനിന്നു പത്തനപങ്ക നിരക്കെ പുറപ്പെട്ടു പത്തുദിക്കൊക്കെ പ്രകാശത്തോടെ ഈ വരികളിലൊക്കെ അക്ഷരങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു അതവിടുത്തെ പ്രയോഗ ഭംഗിയാണ് കാണിക്കുന്നത് അത് പുസ്തകത്തിലോട്ട് എഴുതണം ഇനി ഈണം കണ്ടെത്തി കണ്ടെത്തിച്ചൊല്ലാം എന്നൊരു പ്രവർത്തനമുണ്ട് തന്നിരിക്കുന്ന വായത്താരിയുടെ ഈണത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന വരികൾ ചൊല്ലി നോക്കി അതേ ഈണത്തിൽ മഞ്ഞു തുള്ളിയും ആലപിക്കാൻ ശ്രമിക്കണം ഏതെങ്കിലും ഒരു ഈണത്തിൽ നിങ്ങൾ ആലപിച്ച് ഇന്ന ഈണം തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒരു ഈണത്തിൽ നന്നായി ഇത് വായിച്ച് പഠിച്ച് അത് വോയിസ് ആയിട്ട് ഇന്നത്തെ പ്രവർത്തനത്തോടൊപ്പം ഇടണം ഇനി ഇന്നത്തെ മറ്റൊരു പ്രവർത്തനമാണ് കവിതയുടെ ആശയം വിശദീകരിക്കാൻ മഞ്ഞുതുള്ളി എന്ന കവിതയുടെ ആശയം ഇപ്പൊ ഒരു കവിതയുടെ ആശയം വിശദീകരിക്കുമ്പോൾ എന്തൊക്കെ വേണം മഞ്ഞുതുള്ളികൾ ചെടികളെയും പുല്ലുകളെയും മനോഹരമാക്കുന്നതിനെ കുറിച്ച് എഴുതണം ഞാൻ സൂചനകളാണ് തരുന്നത് ഇത് ശ്രദ്ധിച്ചിട്ട് വേണം ആശയം വിശദീകരിക്കാൻ ഒന്നാമത് മഞ്ഞുതുള്ളികൾ ചെടികളെയും പുല്ലുകളെയും മനോഹരമാക്കുന്നതിനെ കുറിച്ച് എഴുതണം ആ കാഴ്ചയുടെ ആകർഷണീയത അത് വിശദമാക്കണം മാഞ്ഞു മാഞ്ഞുപോകുമോ എന്ന് കവി ആശങ്കപ്പെടുന്നു മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യത്തെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ വിലമതിക്കാനാവാത്ത ഒരു സൗന്ദര്യം നിധിയായാണ് കവി മഞ്ഞുതുള്ളിയെ കാണുന്നത് ഈ പോയിന്റുകളെല്ലാം ഉൾപ്പെട്ടി വേണം കവിതയുടെ ആശയം വിശദീകരിക്കാൻ അപ്പോൾ കവിത നമുക്ക് ഒന്നുകൂടി വിശകലനം ചെയ്യാം ശ്രദ്ധിക്കണം ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ മഴത്തുള്ളി എന്ന കവിതയാണ് ആധുനിക മലയാള കവിത്രയത്തിൽപ്പെട്ട കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുമാരനാശാനും വള്ളത്തോളുമാണ് മറ്റു രണ്ടുപേർ പ്രകൃതിയുടെ സൗന്ദര്യത്തിന് ഒന്നുകൂടി മാറ്റു ചേർക്കുന്നതാണ് മഴത്തുള്ളികളുടെ സാന്നിധ്യം സൂര്യൻ്റെ പ്രകാശത്തെ ഏഴ് നിറങ്ങളാക്കി മാറ്റുന്ന വിസ്മയകരമായ കാഴ്ച എല്ലാവർക്കും ആനന്ദം പകർന്നു നൽകുന്നതാണ് ലോകത്ത് വെളിച്ചമാകാനായി മഴത്തുള്ളികളോട് കവി അഭ്യർത്ഥിക്കുകയാണ് പകലിൻ്റെ നിറഞ്ഞ സൗന്ദര്യം മഞ്ഞുതുള്ളികളിൽ കവി കാണുന്നു പ്രകൃതിയുടെ എല്ലാ നല്ല ഭാവങ്ങളും പ്രതിഫലിക്കുന്ന ഒരു കവിതയാണ് മഞ്ഞുതുള്ളി എന്ന പാഠഭാഗം മഞ്ഞു തുള്ളികളോട് താനടക്കമുള്ളവരെ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോകരുതെന്നാണ് കവി പറയുന്നത് പ്രപഞ്ചത്തിലെ പുല്ലും മഞ്ഞുതുള്ളികളെ തലയിലേറ്റി റാണിമാരെ പോലെ മിന്നുന്നു പൂക്കളാകട്ടെ മഞ്ഞുതുള്ളികളെ സ്വീകരിച്ച് ആനന്ദ പുഞ്ചിരിയും പൊഴിക്കുന്നു ഈ ലോകത്ത് മറ്റെവിടെ കാണാൻ സാധിക്കും താഴ്ന്നവരുടെ പേരിൽ ഇത്രമാത്രം അലിവെന്ന് കനിവെന്ന് കവി ചോദിക്കുന്നു ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഞ്ഞുതുള്ളികൾ ഭൂമിയിലെ പുല്ലുകളെയും പൂക്കളെയും സുന്ദരമാക്കുന്നു എന്നതാണ് ദൈവകൃപയുടെ നാമ്പുകൾ രാത്രിയിൽ വന്നു ചേരുന്ന മഞ്ഞുതുള്ളികളാണ് അത്രമേൽ വിശുദ്ധവും വെളുത്തതും തണുപ്പുള്ളതുമാണവ പിന്നെന്തിനാണ് ഇവിടെ നിന്ന് വേഗം മാഞ്ഞു പോകുന്നത് ഞങ്ങളുടെ കാഴ്ചകളെ ഇല്ലാതാക്കല്ലേ എന്ന് കവി അഭ്യർത്ഥിക്കുകയാണ് രാത്രിയിൽ നന്നായി ഉറങ്ങിപ്പോയി അതുകൊണ്ട് നേരത്തെ വന്നു ചേരാനും നിങ്ങൾക്ക് ആതിഥ്യം നൽകാനും ഓർത്തിരുന്നതാണ് വൈകിപ്പോയതിൽ അതിയായ ദുഃഖമുണ്ട് ഇപ്പോൾ ആകതർ ഞങ്ങളും പൂജിക്കാനുള്ള ജലം നിങ്ങളും ആതിഥേയരായി പുല്ലും പൂവുമാണ് ഏഴു നിറങ്ങളായി നിങ്ങളുടെ ശുദ്ധമായ ശരീരകാന്തി ചുറ്റും വീശുന്നു ഈ മനോഹര മുത്തുകൾ ഏത് ദേവതയാണ് വാനിൽ നിന്നിങ്ങനെ വാരി തൂകിയത് ഈ മോഹിപ്പിക്കുന്ന ആഭരണ അലങ്കാരങ്ങൾ ഏത് ദേവസ്ത്രീയാണ് ഭൂമിക്ക് പുതുതായി കോത്തു നൽകിയത് കണ്ണുകൊണ്ട് ഈ നിധി കാണുന്നവർക്ക് കുബേരൻ്റെ സമ്പത്ത് പോലും ഒന്നുമല്ലാത്തതാണ് ഏറ്റവും വിലപിടിപ്പുള്ള ഈ മുത്തുകൾ അതാണ് ഈ കവിതയുടെ ആശയം അപ്പോൾ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക ബാക്കി അടുത്ത ക്ലാസ്സിൽ